നമസ്കാരം. 9 മണി ഒറ്റനോട്ടം ആരംഭിക്കുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ബിജെപി പ്രവർത്തകന്റെ വീടിനു നേരെ ബോംബേർ. ബിജെപി പ്രവർത്തകനായ അതുലിന്റെ വീടിനു നേരെയാണ് ബോംബേറുണ്ടായത്. കഴിഞ്ഞ ദിവസത്തെ അക്രമ സംഭവങ്ങളുടെ തുടർച്ചയായാണ് ഇന്നും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ബിജെപി പ്രവർത്തകന്റെ വീടിനു നേരെയാണ് ബോംബേറുണ്ടായത്. ബിജെപി പ്രവർത്തകനായ അതുലിന്റെ വീടിനു നേരെയാണ് ബോംബേർ. വിവരങ്ങളുമായി അശ്വിൻ വല്ലത് ചേരുന്നു. അശ്വിൻ, വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു, വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഒരു ഇടവേളയ്ക്ക് ശേഷം കൊയിലാണ്ടിയിൽ വീണ്ടും സംഘർഷം തുടങ്ങുകയാണ്. ഹർത്താൽ ദിനത്തിന് ശേഷം കൊയിലാണ്ടിയിൽ മറ്റ് സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിലും വടകരയിലുമായിരുന്നു ബിജെപി സിപിഎം സംഘർഷം തുടർന്നിരുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചയോടുകൂടി കൊയിലാണ്ടിയിലെ ബിജെപി പ്രവർത്തകനായ അതുലിന്റെ വീടിനു നേരെയും ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നു. ആരാണ് ആക്രമണം നടത്തിയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഈ ബിജെപി പ്രവർത്തകരുടെ ആരോപണം ഇത് സിപിഎം ആണ് ആക്രമണത്തിൽ പിന്നിൽ എന്നാണ്. വീട്ടുകാർക്കൊന്നും ആക്രമണത്തിൽ പരിക്കില്ല, പക്ഷേ വീടിന് വാതിലുകൾ തകർന്നിട്ടുണ്ട്. ഏതായാലും സ്ഥലത്ത് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊയിലാണ്ടിയിൽ ശക്തമായ സുരക്ഷ പാർട്ടി ഓഫീസുകൾക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബിജെപി പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം മാത്രമാണ് മുന്നിലുള്ള, പോലീസ് സ്ഥിരീകരണത്തിന് ഒരുങ്ങുന്നില്ല. ബിജെപി പ്രവർത്തകർ ആരോപിക്കുന്നത് സിപിഎം ആണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് തന്നെയാണ്. ഹർത്താൽ ദിനത്തിന് ശേഷം കൊയിലാണ്ടിയിൽ സിപിഎം ബിജെപി സംഘർഷം ഒന്നും ഉണ്ടായിരുന്നില്ല. ഹർത്താൽ ദിനത്തിനും അതിനു മുൻപും ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. പേരാമ്പ്രയിലും വടകരയിലുമായിരുന്നു കോഴിക്കോട് ജില്ലയിൽ സിപിഎം ബിജെപി സംഘർഷങ്ങൾ നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ നിലവിൽ ഒരു സ്ഥിരീകരണത്തിന്, മാത്രമല്ല ഇത് ആരാണ് ആക്രമണം നടത്തിയെന്നത് സംബന്ധിച്ച് ആർക്കും തെളിവുകളുമില്ല. നേരത്തെ കാണാനും കഴിഞ്ഞിട്ടില്ല അക്രമികളെ, വീട്ടുകാർക്കടക്കം നേരത്തെ കാണാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരീകരണത്തിനെ കുറിച്ച് തീർച്ചയായിട്ടില്ല. അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഗവർണർക്ക് നൽകും. ഹർത്താലിലുണ്ടായ അക്രമങ്ങൾ, നാശനഷ്ടങ്ങൾ, സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്നിവ ഉൾപ്പെടെ ജില്ലാടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി വിശദമായ റിപ്പോർട്ടാണ് നൽകുക. സംസ്ഥാന മന്ത്രിസഭയുടെ പ്രത്യേക യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ആർ കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, ഗവർണർക്കുള്ള റിപ്പോർട്ട് ഇന്ന് കൈമാറും എന്ന് വിവരങ്ങൾ വരുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടി എന്ന, ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടി എന്ന വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നത് സംബന്ധിച്ച വിശദാംശങ്ങളും വന്നിരുന്നു. അതിന്റെ സാഹചര്യമൊക്കെ എന്താണ്? രേണുക, ഗവർണർക്ക് ഇന്ന് സർക്കാർ വളരെ വിശദമായ റിപ്പോർട്ടാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ ജില്ലകളിലേക്കും എത്ര ഏതെല്ലാം അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, എന്തിന്റെ പേരിലാണ് അക്രമം നടന്നത്, എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം സഹിതമുള്ള വളരെ വിശദമായ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ അക്രമകാരികളുടെ ചിത്രങ്ങൾ, അക്രമകാരികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ്, ഏറ്റവും കൂടുതൽ അറസ്റ്റിലായത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ്, സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ അക്രമത്തിന് പിന്നിൽ ആരാണെന്ന് കൃത്യമായും വ്യക്തമാക്കുന്ന തരത്തിലേക്ക് വളരെ വിശദമായ ഒരു റിപ്പോർട്ടാണ്. പിന്നീട് ഒരു രണ്ടാമതൊരു ചോദ്യത്തിന് ചോദ്യം വരാൻ ഉയരാൻ തയ്യാറാത്ത രീതിയിൽ വിശദമായ റിപ്പോർട്ടാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ അക്രമത്തിന് പിന്നിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും, അല്ലെങ്കിൽ ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത, ബി ജെ പി പിന്തുണയോടെ ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ ഫലമാണ് ഈ അക്രമം എന്ന് വ്യക്തമായി കാണിക്കുന്ന റിപ്പോർട്ടായിരിക്കും സർക്കാർ സമർപ്പിക്കുക. അത്തരമൊരു റിപ്പോർട്ടിനുള്ള തയ്യാറെടുപ്പുകളാണ് സർക്കാർ നടന്നത്. ഇന്ന് വൈകുന്നേരം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമാവും റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. മന്ത്രിസഭാ യോഗത്തിൽ സ്വാഭാവികമായും യുവതി പ്രവേശനത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ പരിഗണനയ്ക്ക് വരാനും സാധ്യതയുണ്ട്. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അക്രമങ്ങളുണ്ടായ കണ്ണൂരിൽ സംഘർഷങ്ങൾ കയവ് വന്നിട്ടുണ്ട്. തലശ്ശേരിയിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, സമാധാനപരമാണോ കാര്യങ്ങൾ കണ്ണൂരിൽ ഇപ്പോൾ? രേണുക, കഴിഞ്ഞ രാത്രി കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് ഒരല്പം ആശ്വാസത്തിന് ഇട നൽകുന്നു. പ്രശ്നങ്ങൾ ഏതാണ്ട് അവസാനിച്ചു എന്ന സൂചന തന്നെയാണ് കണ്ണൂരിൽ നമുക്ക് ലഭിക്കുന്നത്. 394 പേരാണ് വിവിധ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ 34 പേർ റിമാൻഡിൽ കഴിയുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങളിലെ ആളുകൾക്ക് നേരെ പോലീസ് നടപടിയെടുത്തു തുടങ്ങി. വി മുരളീധരൻ്റെ വീട് ആക്രമിച്ച കേസിൽ ഒരു സി പി എം പ്രവർത്തകന് നേരെയും, അതുപോലെ സി പി എം പ്രവർത്തകനായ വാഴയിൽ ശശിയുടെ വീട് ആക്രമിച്ച കേസിൽ ഒരു ബി ജെ പി പ്രവർത്തകനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് കേസുകൾ, സമാനമായ അക്രമമുണ്ടായ മറ്റ് കേസുകളെ സംബന്ധിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. ഏത് സമയത്തും ഇടപെടാത്തക്ക രീതിയിലുള്ള സ്ട്രൈക്കിംഗ് ഫോഴ്സ്
തലശ്ശേരിയുടെ പ്രത്യേകിച്ച് പല മേഖലകളിലും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ തലശ്ശേരിയിൽ കാര്യമായ ഒരു പ്രശ്നം ഇല്ലാതെ തന്നെ ഇത് പരിഹരിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇന്ന് ബി ജെ പി അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഈ ബോംബറിൽ പരിക്കേറ്റ് ആക്രമിക്കപ്പെട്ട പ്രവർത്തകരുടെ വീട് സന്ദർശിക്കുന്നുണ്ട്. ഇന്നലെ രാജ്യസഭ എം പി രാകേഷ് സിൻഹ ഇങ്ങോട്ട് വന്നിരുന്നു. അദ്ദേഹം പ്രവർത്തകരുടെ വീടെല്ലാം സന്ദർശിച്ചു. ഇന്ന് ഈ വിഷയം, തലശ്ശേരിയിലെ ഈ അക്രമ സംഭവങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം ഇന്ന് പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്ന് അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് പി എസ് ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ ഇവിടെ ആക്രമിക്കപ്പെട്ട ബി ജെ പി പ്രവർത്തകരുടെ വീടുകൾ അദ്ദേഹം സന്ദർശിക്കും. മനോഭരതാണ് വിവരങ്ങൾ നൽകിയത്. ചരിത്രം കുറിച്ച് ടീം ഇന്ത്യ. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. ഓസ്ട്രേലിയയിൽ വെച്ച് ഇന്ത്യ ടെസ്റ്റ് പരമ്പര ജയിക്കുന്നത് ആദ്യമായാണ്. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചു. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. വിവരങ്ങളുമായി അനൂപ് ചേരുന്നു. അനൂപ്, പ്രതീക്ഷിച്ചിരുന്ന ചരിത്ര നേട്ടം ഇന്ത്യക്ക് സ്വന്തമായിരിക്കുന്നു. മഴ കളി തടസ്സപ്പെടുത്തിയിരുന്നു. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? രേണുക, 72 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യ ഓസ്ട്രേലിയൻ മണ്ണിൽ വെച്ച് ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കുന്നത്. ഇതിനു മുമ്പ് 11 തവണ ഇന്ത്യ ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തിയിട്ടുണ്ട്, ടെസ്റ്റ് പരമ്പര കളിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ഒരിക്കൽ പോലും ടെസ്റ്റ് പരമ്പരയിൽ ജയം നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ കാത്തിരിപ്പിനൊടുവിൽ കോലിപ്പട ഓസ്ട്രേലിയൻ മണ്ണിൽ വെച്ച് ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. സിഡ്നി ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചെങ്കിൽ കൂടിയും നേരത്തെ തന്നെ 2 മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ 2-1 പരമ്പരയിൽ മുന്നിട്ട് നിൽക്കുകയായിരുന്നു. അവസാന ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചതോടെ 2-1 ഇന്ത്യ പരമ്പരയും സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ന് 5-ാം ദിവസത്തെ മത്സരം സിഡ്നി ടെസ്റ്റിലെ പൂർണ്ണമായ മഴ മൂലം ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 1.5 മണിക്കൂർ നേരത്തെ മത്സരം തുടങ്ങുമെന്നായിരുന്നു ഇന്നലെ അറിയിച്ചിരുന്നത്. ഇന്നലെ മഴ മൂലം നിരവധി ഓവറുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിലും നേരത്തെ തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും പെയ്ത മഴ മൂലം സമയത്ത് മത്സരം തുടങ്ങാനായില്ല. അതിനുശേഷം ഉടനീളം ചെറിയ ചാറ്റൽമഴ, വലിയ മഴ ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും ചെറിയ ചാറ്റൽമഴ ഉടനീളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലഞ്ച് നേരത്തെയാക്കി. ശേഷം ഏറ്റവും കൂടുതൽ അമ്പയർമാർ അല്പസമയം ഗ്രൗണ്ട് അധികൃതരുമായി ചർച്ച നടത്തിയ ശേഷം ഇന്നത്തെ മത്സരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മത്സരം സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. ഓസ്ട്രേലിയൻ മണ്ണിൽ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യ ഏഷ്യൻ ടീമായി മാറിയിരിക്കുന്നു ഇന്ത്യ. ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും ഒന്നും ഒരിക്കൽ പോലും ഓസീസ് മണ്ണിൽ വെച്ച് ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും സത്യമാണ്. കോലിപ്പഴയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ കരുത്ത് തന്നെയാണ് ഇത് വ്യക്തമാകുന്നത്. ചേതാശ് പൂജാരയുടെ പ്രകടനമാണ് ഈ പരമ്പരയിൽ ഉടനീളം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രധാന വ്യത്യാസമായി മാറുന്നത്. 3 ടെസ്റ്റിലും സെഞ്ചുറി നേടിയ പൂജാര ഇന്ത്യയ്ക്ക് ജയത്തിൽ വളരെ നിർണായകമായി. പൂജാര നിർമ്മങ്ങിയ പെർത്ത് ടെസ്റ്റിൽ മാത്രമാണ് ഓസ്ട്രേലിയക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പേസ് നിരയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ജസ്പ്രീത് ബുംറയും മുഹമ്മദ് ഷമിയും ഇഷാ ശർമ്മയും അടങ്ങുന്ന പേസ് നിര ലോകത്ത് തന്നെ ഏറ്റവും മികച്ച പേസ് നിരയിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച പേസ് നിര അവർ തന്നെയാണ് എന്ന് പറയുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്ത്യൻ ബൌളർമാരുടെ പ്രകടനം. ഇന്ത്യൻ സ്പിന്നർമാരും പ്രതീക്ഷയ്ക്ക് തുയർന്നു എന്നും എടുത്തു പറയേണ്ടതാണ്. അല്പമെങ്കിലും നിരാശപ്പെടുത്തുന്നത് അജിങ്ക്യ രഹാനെക്ക് സീരീസിൽ സെഞ്ചുറി ഒന്നും നേടാനായില്ല എന്നുള്ളതാണ്. എങ്കിലും അദ്ദേഹം 2 അർദ്ധസെഞ്ചുറികളുമായി കളം നിറഞ്ഞിരുന്നു. ഓപ്പണിംഗിൽ മായങ്ക അഗർവാൾ എന്നൊരു പുതിയ താരത്തെ നമുക്ക് കിട്ടിയതും ഈ പരമ്പരയുടെ നേട്ടമാണ്. വിരാട് കോഹ്ലിയെ മറികടന്നുകൊണ്ട് ഋഷഭ് പന്ത് റൺവേട്ടയിൽ 2-ാം സ്ഥാനത്തെത്തി. പൂജാരയ്ക്ക് പിന്നിൽ 2-ാം സ്ഥാനത്തെത്തി. പൂജാര 4 മത്സരങ്ങളിൽ നിന്ന് 521 റൺസാണ് 74 റൺ ശരാശരിയിലാണ് പൂജാര അടിച്ചുകൂട്ടിയത്. ഇന്ത്യയുടെ ഈ പരമ്പര ജയത്തിൽ ഏറ്റവും നിർണായകമായതും പൂജാരയാണ്. 2 ടീമുകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ചേതേശ്വർ പൂജാര തന്നെയായിരുന്നു. ബൌളിംഗിൽ ഇന്ത്യയുടെ ഏതാണ്ട് കീഴടക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഓസ്ട്രേലിയ. മിച്ചൽ സ്റ്റാർക്ക് ഫോമിലല്ലായിരുന്നെങ്കിൽ കൂടിയും കമ്മിൻസും ഹേസൽവുഡും ഒക്കെ താരതമ്യേന നല്ല രീതിയിൽ പന്തെറിഞ്ഞു. കമ്മിൻസ് കഴിഞ്ഞ മത്സരത്തിൽ 6 വിക്കറ്റ് നേട്ടമൊക്കെ സ്വന്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ക്രീസിൽ പിടിച്ചു നിൽക്കാൻ ക്ഷമ കാണിച്ച ഒരു ബാറ്റ്സ്മാൻ ഓസീസ് നിരയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത്. സ്റ്റീവ് സ്മിത്തിന്റെയും ഡേവിഡ് മാറിന്റെയും അഭാവം ഓസീസ് ടീമിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നതും ഈ പരമ്പര വളരെ വ്യക്തമാക്കി തന്നു. സ്റ്റീവ് സ്മിത്ത് ആണെങ്കിൽ അദ്ദേഹത്തെ പോലൊരു താരമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അഡ്ലേഡ് ടെസ്റ്റിൽ ജയിക്കാനും മെൽബണിൽ സമനില നേടാനും ഓസ്ട്രേലിയക്ക് കഴിഞ്ഞാൽ. അഡ്ലേഡിൽ ഓസ്ട്രേലിയയുടെ ജയം വെറും ഇന്ത്യയുടെ ജയം 31 റൺസിലായിരുന്നു. ഓസീസ് ടീമിൽ ആരെങ്കിലും ഒരാൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആ മത്സരം അവർക്ക് ജയിക്കാൻ സാധിച്ചേനെ. പക്ഷേ ആ സ്മിത്തിനെ പോലൊരു പിടിച്ചു നിൽക്കാൻ കഴിയുന്നൊരു ബാറ്റ്സ്മാൻ അവർക്കുണ്ടായില്ല. ഷോൺ മാർഷൊക്കെ പൂർണ്ണമായും പരമ്പരയിൽ നിരാശപ്പെടുത്തിയതും ഓസ്ട്രേലിയക്ക് കനത്ത തിരിച്ചടിയായി. ഏതായാലും ഇന്ത്യ ചരിത്രം കുറിച്ചിരിക്കുന്നു. വിരാട് കോഹ്ലിയും സംഘവും ചരിത്രത്തിലാദ്യമായി ഓസ്ട്രേലിയൻ മണ്ണിൽ വെച്ച് പരമ്പര നേടുന്നു. ഓസീസ് മണ്ണിൽ പരമ്പര നേടുന്ന ആദ്യ ഏഷ്യൻ രാജ്യമെന്ന റെക്കോർഡും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. തീർച്ചയായും ഇതോടൊപ്പം കോഹ്ലിയുടെ നേതൃത്വം കൂടിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത്രയധികം വർഷത്തിന് ശേഷം ഒരു ടെസ്റ്റ് പരമ്പര, ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കാൻ കോഹ്ലിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നത്. ഇതിനു മുൻപും ഈ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ക്യാപ്റ്റന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിയാതിരുന്ന ഒരു നേട്ടം. അതുകൊണ്ട് തന്നെ ഈ കോഹ്ലിയുടെ നായക സ്ഥാനം അതൊക്കെ ഏത് രീതിയിലായിരിക്കും ഈ വിജയത്തോടുകൂടി ചർച്ചയാവുക?
വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ കുറച്ചു നാളായി വളരെ മികച്ച പ്രകടനമാണ്. ടെസ്റ്റിലായാലും ഏകദിനത്തിലായാലും ട്വന്റി ട്വന്റിയിലായാലും ഇന്ത്യ ലോക ക്രിക്കറ്റിൽ ഏതാണ്ട് ഒന്നാം നിരയിലാണെന്ന് പറയാം. ടി ട്വന്റിയിൽ പാകിസ്ഥാനാണ് ലോക ഒന്നാം നമ്പർ ടീമെങ്കിൽ കൂടിയും ഇന്ത്യയുടെ മുന്നേറ്റവും വളരെ എടുത്തു പറയേണ്ടതാണ്. ടെസ്റ്റിലാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഇന്ത്യ പര്യടനം നടത്തിയത് ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയ എന്നീ മൂന്ന് രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയുടെ വിദേശ പര്യടനം ഉണ്ടായത്. ദക്ഷിണാഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും ഇന്ത്യക്ക് പരമ്പര നഷ്ടമായി എങ്കിൽ കൂടിയും ഇന്ത്യയുടെ പോരാട്ട വീര്യം എടുത്തു പറയേണ്ടതായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ അവസാന ടെസ്റ്റിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ വെച്ച് പൂജാര നിറമങ്ങിയത് അല്ലെങ്കിൽ പൂജാരയ്ക്ക് കൃത്യമായ അവസരങ്ങൾ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് നൽകാതിരുന്നതാണ് ഒരു പക്ഷേ ഇന്ത്യക്ക് തിരിച്ചടിയായത്. പരമ്പര 3-1 ഇംഗ്ലണ്ട് ജയിച്ചെങ്കിലും ഇന്ത്യ ഒരു മത്സരത്തിൽ മാത്രമാണ് വളരെ ആധികാരികമായി ഇംഗ്ലണ്ട് ജയിച്ചത്. മറ്റെല്ലാ മത്സരത്തിലും ഇന്ത്യ പൊരുതി നന്നായി പൊരുതി തന്നെയാണ് പരാജയപ്പെടുകയും ചെയ്തത്. അതിനുശേഷം വെസ്റ്റ് ഇൻഡീസിനെയൊക്കെ നാട്ടിൽ വെച്ച് ഇന്ത്യ നിലം പരിശോധിക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ കന്നി ടെസ്റ്റ് ഒരു സെഷനിൽ കൊണ്ടുതന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനൊക്കെ ഓൾ ഔട്ട് ആക്കുകയും ചെയ്യുന്നത് കണ്ടു. വിരാട് കോഹ്ലിയുടെ നേതൃപാടവം എന്ത് വില കൊടുത്തും ജയിക്കുക, എങ്ങനെയും ജയിക്കുക എന്നൊരു ആവേശം അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് വിരാട് കോഹ്ലി മുന്നോട്ട് പോകുന്നത്. ഓസ്ട്രേലിയ അനൗപചാരം ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീ സോണി ചെറുവത്തൂർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ സോണി ചെറുവത്തൂർ, ഇന്ത്യൻ ടീം ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ 2-1 ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ചരിത്ര മുഹൂർത്തത്തെ താങ്കൾ എങ്ങനെ കാണും? യാതൊരു സംശയമില്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഒരു നിർണായകമായ ദിവസമാണ്. കാരണം ഇത്രയും കാലം നമ്മൾ പഴകിയിട്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഇന്ത്യൻ കണ്ടീഷൻസിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, അതിലാണ് നമ്മൾ റാങ്കിങ് മുന്നോട്ട് പോകുന്നത്, അങ്ങനെ എന്തൊക്കെ രീതി. എനിക്ക് തോന്നുന്നു ഒരു വേൾഡ് കപ്പ് ജയിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷവും അഭിമാനവും ഓരോ ഇന്ത്യൻ ആരാധകനും ലഭിക്കുന്നു ഇത്തരത്തിൽ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്കൊരു സീരീസ് ജയിക്കാൻ സാധിക്കുക, 31 വർഷത്തിന് ശേഷം അവരുടെ നാട്ടിൽ അവരെ ഫോളോൺ ജയിക്കാൻ സാധിക്കുക. എനിക്ക് തോന്നുന്നു നമുക്ക് ഇതുവരെ നേടിയ നേട്ടങ്ങളിലെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നു തന്നെയാണ് ഈ സീരീസ് ജയം. ശ്രീ സോണി ചെറുവത്തൂർ, ഈ നേട്ടത്തിൽ ഏറ്റവും ചർച്ചയാകുന്നത് പൂജാരയുടെ പ്രകടനമാണ്. ഈ ടെസ്റ്റിൽ ആകെ തന്നെയുള്ള പ്രകടനം, ഒപ്പം തന്നെ ഋഷഭ് പന്ത്, കോഹ്ലിയുടെ നായകസ്ഥാനം, ഇതൊക്കെയും വലിയ രീതിയിൽ ചർച്ചയാകുന്നു. താങ്കൾ ആകെ കളിക്കാരുടെ പ്രകടനത്തെ, കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് തോന്നുന്നു ടെസ്റ്റ് ക്രിക്കറ്റിന് ലഭിച്ച ഏറ്റവും നല്ല അഡ്വർടൈസ്മെന്റ് ആണ് ഈ സീരീസിലൂടെ ലഭിച്ചിട്ടുള്ളത്. കാരണം ഒരുപക്ഷെ അന്യനിന്ന് പോയേക്കാവുന്ന ഒരു ഒരു തരം ബാറ്റ്സ്മാൻഷിപ്പ്, അത് അതിന് ഇനിയും ഭാവിയുണ്ട്, അല്ലെങ്കിൽ ആ ടെക്നിക്കൽ പെർഫെക്ഷന്, ആ പേഷ്യൻസിനൊക്കെ ഇനിയും ഭാവിയുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ, പ്രത്യേകിച്ച് ക്രിക്കറ്റിൽ മൊത്തത്തിൽ തന്നെ അതിന് ഒരു സ്ഥാനമുണ്ടെന്ന് പുജാരയുടെ ബാറ്റിംഗിലൂടെ ലോകത്തിന് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ചെയ്തത് പുജാര. എന്തൊരു ഒരു ആ ഒരു ക്ലാസ് അവിടെ വെളിപ്പെട്ടിരുന്നു. രാഹുൽ ദ്രാവിഡിന് ശേഷം ഒരു ഒരാൾ അങ്ങനെ കളിക്കുന്നത് പക്ഷേ ലോക ക്രിക്കറ്റിൽ തന്നെ വളരെ വളരെ ചുരുക്കമാണ് ഇത്തരത്തിലുള്ള ഇന്നിംഗ്സുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പുജാരയായിരുന്നു ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസമെന്ന് എല്ലാ തരത്തിലുള്ള നിരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഈ സീരീസുകൾക്ക് മുമ്പ്, ഈ സീരീസിന് തൊട്ട് മുമ്പ് ഇന്ത്യക്ക് വലിയ സാധ്യതയൊന്നും ആര് കൽപ്പിച്ചിരുന്നില്ല. ഓസ്ട്രേലിയ അല്പം താണ് കിടക്കുകയായിരുന്നെങ്കിൽ പോലും ഇന്ത്യക്ക് വലിയ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ സീരീസ് ജയിക്കാനാണ് വന്നിട്ടുള്ളത് എന്നുള്ള അതേ അരഗൻസ് അല്ലെങ്കിൽ ആ ഒരു അല്പം അഹങ്കാരം, അതാണ് ഒരുപക്ഷെ ഈ ടീമിന്റെ ശക്തി എന്ന് തോന്നുന്നു. ആ അഹങ്കാരത്തിന് ഏറ്റവും ആ ഒരു ആത്മവിശ്വാസവും അഹങ്കാരം എങ്ങനെ സൂചിപ്പിച്ചാലും കുഴപ്പമില്ല, അതിന് ഏറ്റവും ആധാരമായിട്ടുള്ളത് വിരാട് കോഹ്ലിയുടെ ആ ഒരു ഒരു പ്രകടനവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡുമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ ഇത് ഒരു പേടിയില്ലാതെ ഓസ്ട്രേലിയയിൽ പോയി കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി തന്നെയാണ്. തീർച്ചയായും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന മുഹൂർത്തം തന്നെയാണ്, വലിയ നേട്ടവുമാണ്. ഈ അവസാന ടെസ്റ്റ് ജയിച്ച് തന്നെ സീരീസ് സ്വന്തമാക്കാനുള്ള ഒരു സാഹചര്യമായിരുന്നു, മഴ വില്ലനായില്ലെങ്കിൽ ഇന്ത്യക്ക് ലഭിക്കുമായിരുന്നത്. ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ ടീമിന്റെ ഈ ദയനീയമായ പരാജയം, ഈ മോശം സാഹചര്യം, ഓസ്ട്രേലിയൻ ടീമിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വല്ലാത്തൊരു തിരിച്ചടി അവർക്ക് നേരിട്ടിരിക്കുന്നു അവരുടെ നാട്ടിൽ തന്നെ. അവരുടെ പെർഫോമൻസിന്റെ ഏറ്റവും മോശം സമയത്ത് കൂടിയാണോ ഓസ്ട്രേലിയ കടന്നു പോകുന്നത്? എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ കീഴടക്കിയ ഓസ്ട്രേലിയൻ ടീമിനെ കണ്ട് ശീലിച്ചിട്ടുള്ളവരാണ് നമ്മൾ. കാരണം ഇന്ത്യയിലെത്തി ലക്ഷ്മണന്റെ 281 മുമ്പ് സകലതും കീഴടക്കി മുന്നേറിയിരുന്ന ഓസ്ട്രേലിയൻ ടീമാണ്. അതിനുശേഷം അവരുടെ മികച്ച താരങ്ങൾ കുറെ പേർ ഒറ്റയടിക്ക് റിട്ടയർ ചെയ്തിരുന്നു. അത് ഏത് ടീമിനും സർവൈവ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്റ്റീവൻ സ്മിത്തിനെ പോലെ ഡേവിഡ് വാർണറെ പോലുള്ള താരങ്ങൾ ആ ഒരു സ്ലൈഡർ അല്പം, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക, ഇപ്പോൾ പൂജാര പ്രസന്റേഷൻ സെറിമണിയിൽ സംസാരിക്കുന്നു. ശ്രീ സോണി ചെറുവത്തൂർ, താങ്കൾക്ക് തുടരാം.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു ഓസ്ട്രേലിയ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഓസ്ട്രേലിയയിൽ നിന്ന് മാറി അതിനൊരു ഇപ്പൊ മെഗ്രാത്ത്, ഷെയ്ൻ വോൺ, സ്റ്റീവോ, ഡാമിയൻ മാർട്ടിൻ, ജസ്റ്റ് അതെല്ലാം റിട്ടയർ ചെയ്തതിന് ശേഷം നമ്മൾ വലിയ സ്റ്റംപ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. അതിനെ തടുത്തു നിർത്തിയത് സ്റ്റീവൻ സ്മിത്ത് എന്ന ലെഗ് സ്പിന്നറായി വന്ന് വീണ്ടും ഒരു വേൾഡ് നമ്പർ വൺ ആയ ബാറ്റ്സ്മാൻ ആയിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഡേവിഡ് വാർണറെ പോലുള്ള താരങ്ങൾ കൂടി വന്നപ്പോൾ ആ ഓസ്ട്രേലിയൻ ടീമിന് ഏതാണ്ട് ഒരു നല്ല സ്റ്റാൻഡേർഡ്, പ്രത്യേകിച്ച് ആഷസിലൊന്നും കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ചില സീരീസുകളൊക്കെ ജയിക്കാനും ഒരു ഭേദപ്പെട്ട പ്രകടനം നടത്താനും സാധിച്ചു. അവർ മാച്ച് വിന്നേഴ്സ് ആയിരുന്നു. പക്ഷെ ഈ പന്ത് ചുരണ്ടൽ വിവാദത്തിന് ശേഷം അവര് മൂന്ന് പേര്, ബാൻക്രോഫ്റ്റ് ഉൾപ്പെടെ അവർ മൂന്ന് പേര് വിലക്കേർപ്പെട്ടു പോയപ്പോൾ അവര് ടീമിനുണ്ടായ ക്ഷീണം അതിനോട് കൂടെ തന്നെ ആ ടീമിന്റെ മാനസികാവസ്ഥയിലുണ്ടായ ഒരു സമ്മർദ്ദവും അല്ലെങ്കിൽ അതൊക്കെ തന്നെ അവരെ ഒരുപാട് പുറകോട്ടെടുത്തിട്ടുണ്ട്. അത് കൃത്യമായി മുതലാക്കിയോണ്ടായിരിക്കണം ഒരുപക്ഷെ ടീമിന്റേക്ക് ഈ സീരീസ് സ്വന്തമാക്കാൻ സാധിച്ചത്. ഇവിടെ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് ഓസ്ട്രേലിയക്ക് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു ഓസ്ട്രേലിയൻ സ്പിരിറ്റ്, പലപ്പോഴും ക്രിക്കറ്റിൽ പറയാറുള്ള പോലെ ആ ഓസ്ട്രേലിയൻ സ്പിരിറ്റ് കാണിച്ച് അവര് തിരിച്ചു വന്നേക്കും. അതിന് ടിം പെയിൻ എന്നുള്ള ക്യാപ്റ്റന് സാധിക്കുമോ അല്ലെങ്കിൽ മറ്റൊരാളെ അതിന് ആ ഒരു ജോലി ഏൽപ്പിക്കുമോ എന്നുള്ളത് ഒരുപക്ഷെ ഈ സീരീസ് കഴിഞ്ഞ് ഇനിയുള്ള സെലക്ഷൻ മീറ്റിംഗുകളിൽ നമുക്ക് കാത്തിരിക്കാം. ശരി, വളരെ നന്ദി ശ്രീ സോണി ചെറുവത്തൂർ ഞങ്ങളോട് സഹകരിച്ചതിന്. അനൂപ് ന്യൂസ് ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. അനൂപ്, ഒരു വിദേശ മണ്ണിൽ പരമ്പര നേടുക എന്ന വലിയ നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്, ടീം ഇന്ത്യ കോഹ്ലിയുടെ നേതൃത്വത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരുപാട് ക്യാപ്റ്റന്മാർ പഴകിയിട്ടിരുന്ന, പരാജയപ്പെട്ടിരുന്ന ഒരു ഇടം കൂടിയാണ് അവിടെ. എത്രമാത്രം പ്രതീക്ഷ നൽകുന്നതാണ് ഈ വിജയം? ഒപ്പം ഈ പൂജാരയുടേത് ഉൾപ്പെടെയുള്ള പെർഫോമൻസ്, അത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് നൽകുന്ന പ്രതീക്ഷകൾ എത്രമാത്രമാണ്? എടുക്ക, ഈ 90s നമ്മൾ കണ്ടിരുന്നത് സ്ഥിരമായി ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിൽ പോകുന്നു, മികച്ച താരങ്ങൾ ഉണ്ടായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയയിൽ പരമ്പര ക്ലീൻ സ്വീപ്പായി ഓസ്ട്രേലിയ സ്വന്തമാക്കുന്നു, 3-0 or 4-0 ഓസ്ട്രേലിയ സ്വന്തമാക്കുന്നു. ഓസ്ട്രേലിയയിൽ പോയി ഒരു പരമ്പര ഇന്ത്യക്ക് ജയിക്കാനാകുമെന്ന് അന്നൊന്നും ക്രിക്കറ്റ് പ്രേമികൾ ഒരു കാലത്തും വിചാരിച്ചിരുന്ന ഒന്നല്ല. അതിനാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ തന്നെ ഇതിനുള്ള സൂചനകൾ കിട്ടിയതാണ്. എന്നാൽ ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമിന്റെ ഒരു അവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഓസ്ട്രേലിയൻ ടീമാണെന്ന് ഈ പരമ്പരയ്ക്ക് മുമ്പ് തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഓസീസ് ടീമിനെതിരാണ് ഇന്ത്യ കളിച്ചത്. എങ്കിൽ കൂടി അവർ പൊരുതിയിരുന്നു ഓസ്ട്രേലിയൻ ടീം. അവർക്കൊരു ബാറ്റിംഗ് നിരയിൽ നന്നായി കളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇടപെടുകയാണ് ഇപ്പോൾ പി രംഗനാഥൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ പി രംഗനാഥൻ, ചരിത്ര നേട്ടം ഓസ്ട്രേലിയയിൽ കുറിച്ചിരിക്കുന്നു ഇന്ത്യ. ഓസ്ട്രേലിയയിൽ അവിടെ അവരെ പരാജയപ്പെടുത്തി ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ മുഹൂർത്തത്തെ കാണുന്നത്? ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ്, അതാണ് ആദ്യമായിട്ട് എടുത്തു പറയുന്നത്. ഇന്ത്യയുടെ ഈ സീസണിലുള്ള പെർഫോമൻസ് അത് ഒരിക്കലും നമുക്ക് പറയാതിരിക്കുക. പ്രത്യേകിച്ച് പൂജാര ബാറ്റിംഗും ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളേഴ്സിന്റെ ബോളിംഗ് മികവും സ്പിന്നേഴ്സിന്റെ ആയാലും പ്രത്യേകിച്ച് ടീമിൽ വരുത്തിയ മാറ്റങ്ങളെല്ലാം തന്നെ അതെല്ലാം തന്നെ ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്തു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഓരോ മത്സരം കഴിയുമ്പോഴും ഇന്ത്യയുടെ പെർഫോമൻസ് മികവ് മുന്നോട്ട് വരുന്ന ഒരു പ്രതീതി നമുക്ക് കാണാൻ സാധിച്ചു. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ആരും ഒരു ടീം എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ ഇപ്പൊ പുതിയതായിട്ട് വന്ന അഗർവാളായാലും ശ്രീ രംഗനാഥൻ, ദയവായി തുടരുക, ക്ഷമിക്കുക. ഇപ്പോൾ വിരാട് കോഹ്ലി പ്രസന്റേഷൻ സെറിമണിയിൽ സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ സംരക്ഷണം then this one right here I think the culture that we've been able to build especially over the last 12 months and as you said our transition started from here where I became the captain for the first time and back here after 4 years we could never have thought that you know I'd be standing here in this position winning a test series for the first time in our cricketing history in this country as I said I only have one word to say that I'm proud firstly as a part of the team and then to lead these players which is an honor for me and a privilege and they make a captain look good to be honest and the way all the boys have played cricket over the last few weeks here it's been outstanding to see and we definitely deserve to enjoy this moment the first indian captain to win a series on australian soil of all your achievements is this your best by far it has to be at the top of the pile when we won the world cup in 2011 I was the youngest member of the side I saw all the people getting emotional but I didn't really you know feel what they felt but having been to this country 3 times now and to understand that what we have done has never been done before is something that we can really be proud of and I feel this series win will give us a different identity as an Indian team and going forward I think
we can inspire a lot more kids to do the same when they grow up and play cricket for the country. So I think what we've been able to achieve is something that we can be very proud of. Let's talk about your batting, because you mentioned ahead of this series that you wanted to see more runs from your top six. How pleased are you with the performances? And then, of course, in this test match to go on to 600 plus. Well, that's something that we spoke about as a team, and we just wanted to go back to basics, not be flamboyant, just have the old hard grind out there for runs. And I want to give a special mention to Pujara. He's been outstanding in this series, especially after the kind of series that he had last time when he came here. You know, he's one guy who's always willing to accept things, and he takes everything in his stride and he works on his game. And he's the nicest man around, so we all feel very happy for him. And a special mention to Mayank Agarwal as well. I think he stepped in and he batted like a champion at the top of the order, which really made a difference for us to come in a Boxing Day test and straight away start like that against a high-quality attack in their conditions. Speaks volumes of the mindset and the belief that he has within himself. But as a batting group, I think we all contributed at different times, and hence we stand here as the winners. And, you know, someone like Rishabh as well, coming in his own and really dominating attacks, is something that augurs well for the team. But yeah, we needed more balance with the bat, and we knew that once the batsmen start scoring, those bowlers are relentless and they're very lethal. What about the bowling then? Because everyone talks about needing to take 20 wickets. Is this the best attack you have? And are you proud of the fact that guys coming in are taking wickets? Kuldeep Yadav particularly getting the fifer here. Well, the way the bowlers have dictated terms and dominated in this series, and not just this one, but the previous two tours as well, is something that I've never seen happen in Indian cricket before. Especially playing with four bowlers and getting results overseas is something that I haven't experienced playing 10 years for the country. So hats off to them, the way they have prepared themselves, the way they work on their fitness levels and their mindset. You know, they don't look at a pitch and go, there's nothing for us. They want to create opportunities. They think about how to take wickets. They discuss that. And then they dictate the plans to me, which is the most important thing. And I think it's a revelation for Indian cricket. And it's a learning for all the bowlers back home to learn what they are doing here and get into that mindset, you know, early on in their careers. So I think these guys are going to be looked up to for a long, long time in Indian cricket. And they definitely deserve to be here. Breaking the record of the great West Indian fast bowlers is no small feat, and something that we as Indians are very proud of. And what about this Team India side as a squad then? Everyone talks about having to do well away from home. You're the number one test side in the world. You've won here in Australia now after touring to South Africa and England. Do you see this as a squad that can be a dominant side for a long period of time now? Definitely. This is just a stepping stone for us. If you see the average age in the team, it's quite low. So it's a young side. The most important thing for us in the last 12 months has been belief. We believed in South Africa that we were on the right track. We believed in England we were on the right track. And now we have the results to back that belief. The most important thing is what you feel as a group, not what the voices outside say about you. And if your intention is right, and if you're heading in the right direction, then, you know, God gives you things that you can't imagine. So we've always been honest about our work. We've been going in the right direction, and our intent has always been good. And that's to take Indian cricket forward and do the best that we can for Indian cricket. And here we stand with the most outstanding result we could think of. But as I said, it's just a stepping stone for greater things in the future. Of course, Australia are probably in a bit of a transitional period at the moment. Where do you think they're at with their cricket? Well, they're always going to be a very competitive side. Every team goes through transition, and you know, I wish them all the best, because they've always been a very strong side in world cricket, and their dominance is something that has kept world cricket exciting for so many years. So I wish Tim and the management the very best for the future. They've got good talent in their team, and I'm sure they're going to regroup as a side and come back to the dominant force they are, and play some exciting cricket in the future. Of course, the cricket doesn't stop for you, because you've got the limited overs stuff next week. You talk about this obsession of continuing to want to get better as a unit, but will you enjoy yourselves tonight? Yeah, I mean, we all deserve to enjoy. The celebrations are going to run long in the night, that I can assure you. The guys are tired, they're mentally and physically drained, and now we've got no more test cricket and no more alarms in the morning. So I think we can enjoy ourselves and really, you know, sink in that feeling that we've earned, and we deserve to have a good time as a team. And I want to mention about the crowd as well. I think they've been outstanding.
they never let us feel we are playing away from home, and I think they deserve this feeling as much as we do, because they've stuck by the team and we've seen them come in numbers in every stadium. So thank you very much. Congratulations once again. You can start the celebrations right now as Alan Border will hand you the trophy, and you can invite your team up as well. Thank you. Very special moment then for Virat Kohli. What a team he has behind him, and the way they played Australia in this series. Special praise there as well. Team India, Australia ke ediraya test parambara India 2-1 sondamaakiyirikkunnu. Australia il vechu India test parambara jeikkunnathu aadyamaana. Team effort it has been. They win the series 2-1. Of course, it is the very first time that an Indian side has won a test series in Australia. Yeah, and joy for that group of players. There'll be a lot of support inevitably for the backroom staff, but it's the players that have been out there and done the business, led by that inspirational captain, of course, Virat Kohli. When you're watching that, Sonu Gavaskar, what are you thinking? I've got tears in my eyes, because and look at the way he's given it to the youngest member of the team, the guy who made his debut a couple of test matches ago. And that's you know, an incredible feeling, because you know, you come new to the team. Like he said, when India won the World Cup in 2011, he was a baby of the team. Australia ilinte charitra netam Australia kedraya test parambara India 2-1 sondamaakiyirikkunnu. Australia il vechu India test parambara jeikkunnathu aadyamaya. Ivartha bulletin poornamaagunu. Namaskaram.